മിനു മുനീറിന്റെ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരനെതിരെ നടപടിക്കൊരുങ്ങി പാർട്ടി അഭിഭാഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും പരാതി വ്യാജമാണെന്നും രണ്ടായിരത്തിഒൻപതിൽ മീനു തന്റെ അയൽവാസിയായിരുന്നുവെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു ഞാൻ ഞാനിവിടെ ലൊക്കേഷൻ കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് എനിക്കെതിരെ ഞാൻ ഒരിക്കൽ പോലും ആ സിനിമയുടെ ഒരു ഡയറക്ടർ അല്ല പ്രൊഡക്ഷൻ അല്ല മാത്രം മോനോഷ ആ ആ ആക്ക് ഞാനെങ്ങനെയാണ് ഒരു ലൊക്കേഷൻ കാണിക്കുകയും കൊണ്ടുപോകുക പിന്നെ ഇവരെൻ്റെ നെയ്ബർ ആണ് ഞങ്ങൾ ഒരേ സമയത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് എന്തെങ്കിലും ആ സമയം രണ്ടായിരത്തി ഒരു സംഭവം ഉണ്ടായി ഈ രണ്ടായിരത്തി ഒമ്പതിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു ബിസ്ബിഹേവിയർ ബിസ്ബിഹേവിയർ ഉണ്ടായിരുന്നെന്ന് അവർ പറയുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അന്നേയും വന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് ചോദിക്കുമല്ലോ അവർക്ക് അല്ലെങ്കിൽ അവർ ചോദിക്കില്ല നമ്മൾ നമ്മൾ ഒരേ ഫ്ലാറ്റ് ഒരു കോംപ്ലെക്സിൽ താമസിക്കുന്ന ആളുകൾ പരസ്പരം കാണുന്നതല്ലേ താൻ എന്തേലും എന്നോട് കൊണ്ടിട്ടേ എന്ത് ചോദിക്കില്ലേ അല്ലെ റെസിഡൻസ് അസോസിയേഷനിൽ പരാതി കൊടുക്കാമല്ലോ ഞാനാണെങ്കിൽ അന്നത്തെ റെസിഡൻസ് അസോസിയേഷൻ ഞാൻ സെക്രട്ടറി ആണ് അവിടുത്തെ ഇവർ ഇത്തരം രൂക്ഷമായ ഭാഷയിൽ എന്നെ കുറിച്ച് വിമർശിക്കുന്നു പോലീസ് സ്റ്റേഷനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു എന്താണ് അവർ അന്ന് തടസ്സപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പുറകിൽ വേറെ ആളുകളുണ്ട് രാഷ്ട്രീയപരമായിട്ട് തൊഴിൽപരമായിട്ടുള്ള ശത്രുതാ മനോഭാവത്തോട് നോക്കുന്ന ആൾക്കാരുണ്ട് അതിനകത്ത് എന്തെങ്കിലും നമുക്ക് അനുമാനിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ അതിനകത്ത് അവർ ഞാനും അവരുമായിട്ട് ഒരു തരത്തിലുള്ള പേഴ്സുകൾ കയറി ഒന്നും ഉണ്ടായിട്ടില്ല